ഈ ലോകത്ത് പലതരം മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളുണ്ട്. മാനസിക രോഗങ്ങൾ കൊണ്ട് പല രീതിയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതിൽ ചിലർക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ചിലര് ചില സംഭവങ്ങളുടെ, ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ ഷോക്കിൽ നിന്ന് ചിലർക്ക് മുക്തി നേടാൻ സാധിക്കാതെ PTSD പോലെയുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് നിരാശ മൂലം സമനില തെറ്റുന്ന ആളുകളുണ്ട്. മറ്റു ചിലർക്ക് ചില അപകടങ്ങളുടെ ഭാഗമായിട്ട് ബ്രെയിൻ ഇഞ്ചുറി പോലെയുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചുറി എല്ലാം ഉണ്ടാകുന്ന പല അവസ്ഥകൾ ഉണ്ടാകുന്നു. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, ഞാൻ എൻ്റെ സൈക്കോളജിയിലെ പ്രാക്ടീസ് ഞാൻ യൂട്യൂബിൽ ഓൺലൈനായിട്ട് വെർച്വൽ ആയിട്ട് തുടങ്ങുകയാണെന്ന്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മാനസികാസ്വാസ്ഥ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഓരോരോ അവസ്ഥകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവരെ സമൂഹം നല്ല രീതിയിൽ കെയർ ചെയ്യുകയും പരിചരിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇനി മറ്റൊരു വിഭാഗം ഭ്രാന്തന്മാരുണ്ട്, മുഴുത്ത വട്ടന്മാരും. ഇവരെ സമൂഹം യാതൊരു ദാക്ഷിണ്യം കൂടാതെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കൂട്ടരുടെ മനസ്സിന്റെ സമനില തെറ്റിക്കുന്നത് അവരനോടുള്ള വെറുപ്പും കടുത്ത നിന്ദയും പകയും ഒക്കെയാണ്. അതുപോലെ തന്നെ അവനവന്റെ മതത്തിനോടും ജാതിയോടും വംശത്തോടും ഭാഷയോടും ഒക്കെയുള്ള സ്നേഹം മൂത്ത് ഒടുവിൽ അപരന്റേതായ എല്ലാത്തിനോടുമുള്ള കടുത്ത പകയും നിന്ദയും. ലോകത്തിന് തന്നെ അപകടകരമായ ഇത്തരം ഭ്രാന്തന്മാരെ ഒരു രാജ്യത്തിന്റെ സർക്കാർ തന്നെ ചെല്ലും ചെലവും കൊടുത്ത് പീറ്റിപ്പോറ്റി വളർത്തിയെടുത്താലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇതാണ് സംഘപരിവാർ ഭരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിലെ ഭരണവർഗം ചെയ്യുന്ന കൊടും ക്രൂരത. ഈ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത ഇതാണ്. പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ മനുഷ്യരെ ഇസ്രായേൽ അറവുമാടുകളെ പോലെ കൊന്നു തള്ളുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾക്ക് ഒരു ഹരമാണ്. അത് കാണാനായിട്ട് അവർക്ക് മനസ്സിൽ സ്നേഹം, കരുണ, ആർദ്രത എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. അവരെ ഭരിക്കുന്ന വികാരം എന്ന് പറയുന്നത് സെനഫോബിയയാണ്. മറ്റുള്ളവരുടെ അവരന്റെ വംശത്തെയും മതത്തെയും നിന്ദിക്കുക, അത് ഒരുതരം അസ്ഥി പിടിച്ച് വെറുപ്പായിട്ട് മാറുക, ഇതാണ് ഇവരെ നിയന്ത്രിക്കുന്ന, ഇവർക്കും ജീവിക്കാനുള്ള ജീവശ്വാസം തന്നെ ഈ അപര നിന്ദയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു കൂട്ടം ഭ്രാന്തന്മാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഈ 1000-ത്തോളം വരുന്ന ഹിന്ദുത്വ ഭ്രാന്തന്മാരെ കൂട്ടി ഒരു തലതിരിഞ്ഞ ആവശ്യമായിട്ട് ഡൽഹിയിൽ ഇസ്രായേലിന്റെ എംബസിക്ക് മുന്നിൽ വേറൊരു മൂത്ത ഭ്രാന്തൻ വന്ന് ധർണയാണ്. ഇവരുടെ ആവശ്യം എന്താണെന്ന് ഈ നേതാവായിട്ടുള്ള ഈ മുഴുത്ത വട്ടൻ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും, ഞാൻ കേൾപ്പിച്ചു തരാം. तो आज हम मथुरा से जगह यहाँ पे आए हैं. हमारा सिर्फ एक ही उद्देश्य है, इजराइल सरकार हमें अपने देश की नागरिकता दे दे, हमें अपनी सेना में भर्ती कराए. हम इजराइल के साथ मिलके, कदम से कदम मिलके उस साथ युद्ध लड़ना चाहते हैं. इन इस्लामिक जिहादियों को नेस्तनाबूद करके दुनिया से खत्म करना चाहते हैं. ഇയാൾക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യത്ര, ഇന്ന് തന്നെ ഇസ്രായേലിന്റെ പൗരത്വം കിട്ടി, ഇന്ന് തന്നെ അവനെ അങ്ങോട്ട് കെട്ടിയെടുക്കാം. അതാ കേട്ടോളൂ, യദി മുജേ ആജ് ഹി നാഗരികത മിൽ ജാ തോ മേ യഹി സേ അഭി മേ ഇസ്രായേൽ ചല ജാഊംഗാ. ഇനി എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ തന്നെ സേവിക്കണം എന്ന് ഇത്ര നിർബന്ധം എന്നുള്ളതിനും ഇയാൾ മറുപടി പറയുന്നുണ്ട്. तो मुझे इसीलिए इजराइल पसंद है कि इजराइल इस्लामिक जिहादियों का खात्मा करेगा और मेरा भी सपना है इस्लामिक जिहादियों का खात्मा करना. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയോ? ഇയാള് പറയുന്നത് ഞാനൊരു സൈനികനാണ്, ഒരംഗ സംഖ്യയാണല്ലോ, അപ്പൊ അടിതടവൊക്കെ പഠിച്ചിട്ടുള്ളവനാണ്, അതുകൊണ്ട് എന്നെ ഇസ്രായേല് എന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി 5 പൈസ ചെലവാക്കണ്ടെന്നാണ് പറയുന്നത്. ഇവന്റെ ഈ വടിവാളും കുറുപടിയായിട്ട് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലുള്ളവര് ഇവന്റെ വാലില് തീ കൊടുത്ത് തിരിച്ചിങ്ങോട്ട് വാണം പോലെ തിരിച്ചയക്കും. അവനെ ട്രെയിൻ ചെയ്യിക്കേണ്ടത്ര. ഇസ്രായേലിന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവന് 2 ആഴ്ച കഴിഞ്ഞ് ഇവന് ബോധം വരുള്ളൂ. ഈ മേലുദ്യോഗസ്ഥന്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊടുത്തിട്ട് രാജ്യത്തെ സേവിച്ചു എന്ന് പറഞ്ഞ് ഗീർവാണ പഠിക്കുന്ന സംഘി ഈ ദണ്ടും കുറുപടിയായിട്ട് ഇസ്രായേലിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇവന്റെ കാവ്യക്കളസരത്തിന് അവർ തീ വയ്ക്കുന്നുള്ള കാര്യം പൊട്ടം മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഈ മനുഷ്യർക്ക് ഇസ്രായേലിന്റെ പൗരത്വം കിട്ടി, ഇവരെ എല്ലാം അങ്ങോട്ട് കെട്ടിയെടുത്തു കഴിഞ്ഞാൽ രാജ്യത്തിനെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ, സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ എനിക്ക് ഈ പൊട്ടനോട് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. പോകുമ്പോ ചില പ്രധാനമന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ, ഗവർണർമാരെ എല്ലാം ഇവൻ കൂടെ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം, ഒരു 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 റിക്വസ്റ്റ് ഇയാളോടുണ്ട്. അതുപോലെ നമ്മുടെ TG മോഹൻദാസ് ഏട്ടനെ പോലെയുള്ള ചില ബൗദ്ധിക ചാണകങ്ങളെ കൂടെ കെട്ടുകെട്ടി അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ടോ എന്ന് പിന്നെ ബാക്കിയുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ. ഇത്തരം ദുരന്ത മാരണങ്ങളെയൊക്കെ സഹിക്കാനുള്ള ഒരു തെറ്റും ഒരു ഇന്ത്യക്കാരൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ സംഖ്യയുടെ തീവ്ര ദേശ സ്നേഹത്തിന്റെ സത്യാവസ്ഥയും കൂടെ അവിടെ പുറത്തു വരുന്നുണ്ട്. ഇയാള് പറയുന്നത് എന്താ, ഇന്ന് ഇസ്രായേലിന്റെ പൗരത്വം കിട്ടിയാൽ ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന. ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് ഒരു കുഴപ്പമുണ്ട്,
ഇന്ത്യൻ പൗരത്വം, ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ പൗരനായ അല്ലാതായി തീരുവായാള്. കാരണം ഇന്ത്യ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. അപ്പോ ഇസ്രായേലിന്റെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ ഇന്ത്യൻ പൗരനല്ല. അപ്പൊ പിന്നെ ഈ ആസ്ഥാന ദേശസ്നേഹിയുടെ ദേശസ്നേഹം എടുപ്പ്, ഇത്രയൊക്കെ ഇവന്റെ ദേശസ്നേഹം. മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഷാൾ ഡിഗോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാഷണലിസം ഇസ് വേർ ഹേറ്റ് ഫോർ അതേഴ്സ് കം ബിഫോർ ദ ലവ് ഫോർ യുവർ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാൾ ഡിഗോൾ. ഷാൾ ഡിഗോൾ പറഞ്ഞതിന്റെ അർത്ഥം തീവ്രദേശ സ്നേഹം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവനവന്റെ രാജ്യത്തോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ അവരന്റെ രാജ്യത്തോടുള്ള വെറുപ്പ് നിങ്ങളെ ഭരിക്കുമ്പോൾ അതിന് ദേശസ്നേഹം എന്ന് പേരിടാം എന്നാണ് ഷാൾ ഡിഗോൾ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം പൊട്ടന്മാരെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അതാണ്, ഇന്ത്യയോട് അല്ലെങ്കിൽ ഭാരതത്തോടുള്ള സ്നേഹമല്ല, ഇസ്ലാമിനോടും മുസ്ലിമുകളോടും മുസ്ലിം രാജ്യങ്ങളോടുമുള്ള വെറുപ്പാണ് ഇവന്റെയൊക്കെ തീവ്രദേശ സ്നേഹം. അതുകൊണ്ട് ദേവി, അത് ഇസ്രായേലുകാരോടുള്ള എന്റെ അഭ്യർത്ഥന, ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് പാസ്പോർട്ടോ വീസയോ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് നിങ്ങൾ അങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് ആ പാവം പലസ്തീനികളുടെ തലയിലിടുന്ന ബോംബല്ല ഇവന്റെയൊക്കെ തലയിലിട്ട് ഈ രാജ്യത്തെ ഈ ലോകത്തെ ഒന്ന് രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്.